പുനലൂർ പ്ലാച്ചേരിയിൽ ലൈഫ് പദ്ധതിയുടെ ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം 3% പിന്നിട്ടു. പുനലൂർ നഗരസഭയിലെ ഭവന ഭൂരഹിതരായ 44 കുടുംബങ്ങൾക്കായാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ശനിയാഴ്ച PS സുബാലമല്ലേ സ്ഥലത്ത് സന്ദർശനം നടത്തി. ലൈഫ് പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥരും കരാർ കമ്പനി അധികൃതരുമായും MLA ചർച്ച നടത്തി. ഫ്ളാറ്റ് സമുച്ചയത്തിന് ചുറ്റുമുള്ള ഒഴുക്ക് നിയന്ത്രിക്കാൻ ഓവുചാൽ സജ്ജമാക്കുന്നതിന് നഗരസഭാ പദ്ധതി തയ്യാറാക്കാനും നിർദ്ദേശം നൽകി. അടുത്ത ഫെബ്രുവരി അവസാനത്തോടെ ഫ്ളാറ്റ് കൈമാറാൻ കഴിയുമെന്നാണ് പ്രത്യാശ. പ്രീ ഫാബ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. അഞ്ചലിലെ ഫ്ളാറ്റ് നിർമ്മാണം പൂർണ്ണതോതിൽ പുരോഗമിക്കുന്നില്ലെന്ന് പദ്ധതി ഡയറക്ടറെ MLA ആശങ്ക അറിയിച്ചു. വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ അഞ്ചൽ പഞ്ചായത്ത് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭാ അധ്യക്ഷ നിമി എബ്രഹാം, ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു, വൈസ് പ്രസിഡന്റ് ആനി ബാബു, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ D ദിനേശൻ, പുഷ്പലത, വസന്തരഞ്ജൻ, ലൈഫ് പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ സജൂയ, AE അശ്വതി, കരാർ കമ്പനി MD ഹാജ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ള ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞ LDF സർക്കാർ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യമായി. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 300,000 കുടുംബങ്ങൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വീട് നിർമ്മിച്ച് നൽകിയത്. ആ ഗവൺമെൻറ് കാലത്താണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് താമസിക്കാനുള്ള അവസരമൊരുക്കുന്ന പദ്ധതി അതിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അതിൻ്റെ ഭാഗമായി പുനലൂർ താലൂക്കിൽ, പുനലൂർ മണ്ഡലത്തിൽ, പുനലൂരിലും അഞ്ചലിലും ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് തുടക്കം കുറിച്ച പ്രദേശങ്ങളിലൊന്നാണ് പുനലൂർ. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. കോവിഡ് സാഹചര്യവും അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അല്പം കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും സമയബന്ധിതമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.